മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ 200 പ്രദേശങ്ങളിലേക്ക് ബസ് റൂട്ട് അനുവദിക്കുന്നതിന് അപേക്ഷ. മട്ടന്നൂർ നഗരസഭ CDS ഹാളിൽ ചേർന്ന ജനകീയ സദസ്സിലാണ് അപേക്ഷ ലഭിച്ചത്. KK ശൈലജ MLA സദസ് ഉദ്ഘാടനം ചെയ്തു. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് RTOയുടെ നേതൃത്വത്തിൽ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ പൊതുജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ബസ് റൂട്ടുകൾ അനുവദിക്കുന്നതിന് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. മട്ടന്നൂർ നഗരസഭയിലെയും കീഴല്ലൂർ, കൂടാളി, മാലൂർ, പടിയൂർ, തില്ലങ്കേരി, ചിറ്റാരിപ്പറമ്പ്, മാങ്ങാട്ടിടം, കോളയാട് പഞ്ചായത്തുകളിൽ നിന്നുമാണ് പുതിയ ബസ് റൂട്ടിന് അപേക്ഷ ലഭിച്ചത്. സദസ്സിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾ, പൊതുജനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവർ ബസ് റൂട്ടുകളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. KK ശൈലജ MLA സദസ് ഉദ്ഘാടനം ചെയ്തു. കാലതാമസമില്ലാതെ അപേക്ഷകൾ പരിശോധിച്ച് റൂട്ടുകൾക്ക് അംഗീകാരം നൽകുമെന്ന് MLA പറഞ്ഞു. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് യാത്ര സുഗമമാക്കുക പൊതുജനങ്ങളുടെ എന്ന ഉദ്ദേശപ്രകാരമാണ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ജനകീയ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് പൊതു ബസ് റൂട്ടുകൾ അനുവദിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ആലോചന നടത്തുന്നത്. ഇത് വളരെയേറെ ജനങ്ങൾക്ക് ഉപകാരപ്രദവും ജനകീയവുമായിട്ടൊരു കാര്യമായിട്ട് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ നമ്മുടെ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് വേണ്ടത്ര ബസ് സർവീസുകൾ ഇല്ലാത്തതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ യാത്രാ ദുരിതമാണ് അനുഭവപ്പെടുന്നത്. എല്ലാ റൂട്ടുകളിലേക്കും KSRTC ബസ്സിന് പോകാനും സാധിക്കില്ല. അതുകൊണ്ട് ഗവൺമെൻറ് കണ്ടെത്തിയിട്ടുള്ള ഒരു ജനകീയമായിട്ടുള്ള മാർഗമാണ് അതത് നിയോജക മണ്ഡലങ്ങളിൽ ജനപ്രതിനിധികളും അതുപോലെ ചെറിയ ബസ്സുകൾ എടുക്കാൻ തയ്യാറായിട്ടുള്ള ബസ് ഓണേഴ്സിനെല്ലാം ചേർന്ന് ബസ് റൂട്ടുകൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ബസ് ഓടുന്നതിന് തയ്യാറാവുകയും ചെയ്താൽ അതിൻ്റെ സാങ്കേതികമായ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം ബസ്സിന് പെർമിറ്റ് നൽകുക എന്നത്. നഗരസഭ ചെയർമാൻ N ഷാജിത്ത് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ എൻഫോഴ്സ്മെന്റ് RTO B സാജു വിഷയാവതരണം നടത്തി. കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് PK ശൈമ, തില്ലങ്കേരി പഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീമതി, മാങ്ങാട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് PC ഗംഗാധരൻ, കീഴല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K അനിൽകുമാർ, KT കിഷോർ കുമാർ, DK ഷിജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ.